തേനി ബൈപ്പാസ് കടപുഴയിലെത്തുമ്പോൾ ഇനി വഴിമാറും. പുതിയ അലൈറ്റ്മെന്റിൽ ജനവാസ മേഖലകൾ ഒഴിവാകുന്നു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലയുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിച്ചും യാഥാർത്ഥ്യമാകുന്ന കൊല്ലം തേനി ദേശീയപാത 183 വികസനത്തിനുള്ള അലൈൻമെന്റ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി മാറ്റങ്ങൾക്ക് സാധ്യത. 200 കോടിയിലേറെ രൂപ ചെലവ് വരുന്ന പദ്ധതി രേഖ തയ്യാറാക്കി. കാവനാട് മേവറം ബൈപ്പാസിൽ കടവൂർ അമ്പലത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന കൊല്ലം തേനി ദേശീയപാത ഭരണിക്കാവ് ചക്കുവള്ളി ചാരുമൂട് വഴി കോട്ടയം തിരുവനന്തപുരം MC റോഡിൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് ജംഗ്ഷനുമായി ബന്ധിപ്പിക്കും. കടവൂർ മുതൽ ആഞ്ഞിലിമൂട് വരെ 58 കിലോമീറ്റർ ദൂരം വരെ റോഡ് വികസനത്തിനുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കിയത്. 13 വലുതും 20 ചെറുതും ജംഗ്ഷനുകൾ ഉൾപ്പെട്ട പാതയിൽ നിലവിലുള്ള പാലങ്ങൾക്കും റെയിൽവേ ഓവർബ്രിഡ്ജിന് സമാന്തരമായി പാലങ്ങൾ നിർമ്മിക്കും. ദേശീയപാതയ്ക്ക് 16, 15, 13 മീറ്റർ വീതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും 16 മീറ്റർ തന്നെ വേണമെന്നാണ് സാങ്കേതിക വിഭാഗത്തിന്റെ നിർദ്ദേശം. ഇതിനായി അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിനുള്ള ടോപ്പോഗ്രാഫിക്കൽ സർവേ റിപ്പോർട്ടാണ് തയ്യാറായത്. ദേശീയപാതയുടെ, നമ്മുടെ തേനി ദേശീയപാതയുടെ പുതിയ അലൈൻമെന്റ് നമ്മുടെ കല്ലട വലിയ പള്ളിയിൽ നിന്ന് എലവക്കാവിലൂടെ പാലം നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടിയാട്ടുപുറം ഏല വഴി പുന്നമൂട് വഴി ഊക്കമുക്കിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു അലൈൻമെൻ്റാണ് ഇപ്പം പുതിയതായി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളും വയലിൽ കൂടെ പോകുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കല്ലടപ്പള്ളിയും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളുമൊക്കെ ഒഴിച്ച് വയലിൽ കൂടെ പോകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കടന്നു പോകുന്നത്. ബൈപ്പാസ് നിർമ്മാണത്തിൽ കടപുഴയിലാണ് സമൂല മാറ്റം നടപ്പാകുന്നത്. മാർത്താണ്ഡപുരം ഇലവൂർക്കാവിന് സമീപത്ത് നിന്നും കല്ലട വലിയ പള്ളിയുടെ സമീപത്തേക്ക് പുതിയ പാലം നിർമ്മിക്കും. തുടർന്ന് കടപുഴ നെൽപ്പുരക്കുന്നിന് കുറുകെ പുതിയ പാത നിർമ്മിച്ച് കടപുഴ വള്ളിക്കാവിന് സമീപത്തുള്ള ഇടിയാട്ടുപുറം നെടുഞ്ചാൽ ഏലയുടെ മധ്യത്തിലൂടെയാകും റോഡ് കടന്നു പോവുക. നെടുഞ്ചാൽ ഏലയ്ക്ക് സമീപമുള്ള എഞ്ചിൻ കായലിന് കുറുകെയും പുതിയ പാലം വരും. തുടർന്ന് പുന്നമൂട് മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തുകൂടി പാത ഊക്കൻമുക്കിലെത്തിച്ചേരും. ഭരണിക്കാവിലാണ് ഫ്ലൈ ഓവർ നിർമ്മിക്കുക. കടപുഴ മുതൽ ഊക്കൻമുക്ക് വരെയുള്ള പാത ജനവാസ മേഖല ഒഴിവാക്കുന്നതിനൊപ്പം നിർമ്മാണ ചെലവ് ലഘൂകരിക്കുവാനും കഴിയുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. എന്നാൽ പടിഞ്ഞാറേ കല്ലടയിലെ പ്രമുഖ നെൽവയലുകൾക്ക് നടുവിലൂടെയുള്ള പാത നിർമ്മാണം കർഷകരുടെ എതിർപ്പിനു കൂടി കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. ജോളി അഗസ്റ്റിൻ, ദൃശ്യ ന്യൂസ്.